ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ കുറെ നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പൊ എന്തായാലും ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പൊ ഞാനിന്ന് എന്റെ വീട്ടിലേക്ക് പോവുകയാണ്. കുറേ ഞാൻ വീട്ടിൽ പോയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു മാസമാണ് പറയട്ടോ ഞാൻ വീട്ടിലേക്ക് പോയിട്ട്. മറ്റേത് ഉണ്ണിയൊക്കെയുള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയിരുന്നു, പക്ഷേ ഇപ്പോൾ പോയിട്ട് കുറേ ആയിരിക്കട്ടോ കേട്ടോ. അച്ഛനും അമ്മേനെയും എല്ലാവരും കണ്ടിട്ട് കുറേ ആയിരിക്കും, ഒരു മാസമൊക്കെ ആയിരിക്കും ഞാൻ പോയിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് കോളേജൊക്കെ ലീവാണ്, അപ്പോൾ ഞാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 8:05 സമയം, പിള്ളേർ സ്കൂളിൽ പോയിരിക്കണം. അപ്പോൾ എനിക്കാണെങ്കിൽ അവിടെ നമ്മുടെ അടുത്ത അമ്പലമുണ്ട്, വേങ്ങശ്ശേരിക്കാവ് എന്ന് പറയും. അപ്പോൾ അമ്പലത്തിലും തൊഴും വേണം, അമ്പലത്തിലും തൊഴുതിട്ട് കുറേ ആയിരിക്കും കേട്ടോ. അപ്പോൾ വെങ്കശ്ശേരിക്കാവിൽ ആദ്യം നേരെ അമ്പലത്തിലേക്കാണ് പോകണത്. അമ്പലത്തിൽ പോയിട്ട് തൊഴുത് നേരെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ പിള്ളേർ സ്കൂളിൽ പോയിരിക്കണം, അവർക്കൊന്ന് സ്കൂളിലെ ദിവസമാണ് എക്സാമൊക്കെ ഉണ്ടാവും, അവർ പോയിരിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ പോട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പോകണ വഴിക്ക് വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളും ഉണ്ണിവാവേനെയും ഒക്കെ കാണാം നമുക്ക്. ഓക്കെ, ബൈ. അങ്ങനെ ദേ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബേക്കറിയിൽ കയറിയിട്ട് കുറച്ച് മിഠായിയൊക്കെ മേടിക്കാം വിചാരിച്ചിട്ട്, കാരണം മിന്നൂട്ടി ഉണ്ട് അവിടെ, പിന്നെ ഞങ്ങൾക്കും കഴിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മിഠായി എന്താണ് അത് മേടിച്ചു. പിന്നെ നമ്മൾ ഫ്രൂട്ട്സാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഓറഞ്ചാണ് മേടിച്ചത്, അതും മേടിച്ചു. പിന്നെ നമ്മളതേ ഇനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വീട്ടിൽ നിന്ന് ഒരു 8:10 കഴിഞ്ഞു കേട്ടോ, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അമ്പലത്തിയിട്ട് കാണാം. അപ്പോൾ ഇതേ ഇതാണ് വേങ്ങശ്ശേരിക്കാവ് ക്ഷേത്രം കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ എൻട്രൻസ് ആണ്. അപ്പോൾ അമ്പലത്തിലെത്തിയിട്ട് കാണാം കാണാം. അമ്പലത്തിക്കണം കേട്ടോ, നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മൾ അമ്പലത്തിലേക്ക് പോവാം. ഇപ്പോൾ സമയം 8:30 സമയം, ഞാൻ 8:10 കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ എന്തായാലും പിന്നെ അമ്പലത്തിൽ പോവാം. അങ്ങനെ കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു, ഇനി നമുക്ക് നേരെ അമ്പലം പോയി തൊഴാട്ടോ. അപ്പോൾ അതേ ഇതാണ് അമ്പലം. ഓക്കെ, അപ്പോൾ ഇത് ഭഗവതി ക്ഷേത്രമാണ്. തൊട്ടടുത്ത് തന്നെ ശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ക്ഷേത്രം കേട്ടോ. അത് പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിലേ കാണാനും എനിക്ക് ആകാശമൊക്കെ നല്ല ഭംഗിയിൽ കണ്ട സമയത്ത് അങ്ങനെ വീഡിയോ എടുക്കണം തോന്നി. അപ്പോൾ എന്തായാലും തൊഴലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കാണാം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ അമ്പലമൊക്കെ തൊഴൽ കഴിഞ്ഞു, ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാം കേട്ടോ. എനിക്ക് ഇപ്പം സമയം എന്തായി 9:45 കേട്ടോ. അപ്പോൾ ഇതാണ് അമ്പലം. ഞാനിവിടെ വന്നിട്ടും തോന്നിട്ട് കുറേ ആയിരിക്കും കേട്ടോ, വീട്ടിലേക്ക് തന്നെ വന്നിട്ട് ഇപ്പോൾ ഒരു മാസമാറായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ നേരെ ഇല്ലം പിടിക്കാം. ഓക്കെ, നല്ല ക്ലൈമറ്റാണ് കേട്ടോ, നല്ല ചൂടുമില്ല വെയിലുമില്ല, അങ്ങനെ കാലാവസ്ഥ കേട്ടോ. നല്ല ഭംഗിയിൽ ഉണ്ട് അമ്പലം കാണാൻ, സൂപ്പറായിട്ട് കേട്ടോ. നമ്മൾ വണ്ടി അവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി വീട്ടിലെത്തിയിട്ട് കാണാം. നമ്മൾ വീടെത്തി. അപ്പോൾ വീടെത്തിയപ്പോൾ മറുത്ത ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ എല്ലാവരും ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് കയറട്ടെ, ഉണ്ണിവാവ കിടന്ന് ഉറങ്ങുകയാണ് തോന്നുന്നു പറഞ്ഞു. അപ്പോൾ എന്തായാലും അകത്ത് പോയിട്ട് നമുക്ക് നമ്മുടെ ശുങ്കുടുമണീനെ കാണാം. വലിയ ചെക്കനായി. അവിടെ ഞങ്ങടെ ഉണ്ണിക്കുട്ട ഉറങ്ങുകയാണ് കേട്ടോ. ഉണ്ടാവും നല്ല ഉറക്കാണ്. ഞാൻ വന്നപ്പോൾ തുണർന്നു, പിന്നെ വീണ്ടും അവൻ ദേ ഉറങ്ങി ചുട്ടു. നല്ല ഉറക്കാണ്. ഓക്കെ, അവൻ ഉണർന്നിട്ട് കളിക്കാം. ശുങ്കുടുമുട്ട് ഒങ്ങാന് ഞങ്ങൾ ഒങ്ങാന്. ഞാൻ വന്നപ്പോഴും അവൻ ഉറങ്ങുകയായിരുന്നു കേട്ടോ, പിന്നെ ഒന്ന് ഉണർന്നു, പിന്നെ അങ്ങനെ വീണ്ടും കിടന്നത് മടി കിടന്ന് ഇങ്ങനെ ഉറങ്ങി. ധ്യാൻമാധവ് എന്നാണ് പേര്. നമ്മൾ ശങ്കുടുമുത്ത് ചങ്കുടു തക്കുടു കണ്ണൻ അമ്മത്ത് വിളിക്കും ഞങ്ങൾ. ധ്യാൻമാധവ് എന്നാണ് പേര്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വിളിക്കാമല്ലോ. അപ്പം ഇനി അവൻ ഓണാറേട്ടെ.
പിന്നെന്താ പൊന്ന ഉറങ്ങിയ അവന് ഉറങ്ങി ഞാൻ കുറേ ഉറങ്ങി അത്ര നോക്കി പക്ഷെ ഉണർന്നില്ല പക്ഷെ ഉണർന്നു കഴിഞ്ഞാൽ വാശി പിടിക്കും ഉറക്കം ശരിയാവാതെ അവൻ എണീറ്റ് കഴിഞ്ഞാൽ അവന് ഭയങ്കര വാശിയാണ് അപ്പോൾ അതുകൊണ്ട് ഉറങ്ങട്ടെ സുഖമായിട്ട് ഉറങ്ങട്ടെ ഉറങ്ങി എണീറ്റിട്ട് പോയി കാണാം അപ്പോൾ അതേ അവന് കഴിക്കാനുള്ള കുറുക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവനിപ്പോൾ തൊട്ടിട്ട് ഒരു നേരമൊക്കെ കുറച്ച് കൊടുക്കും കേട്ടോ അധികം ഒന്നുമില്ല ഒരു അര സ്പൂണൊക്കെ വെച്ചിട്ട് കൊടുക്കും അത് ചിലപ്പോൾ ദിവസം കൊടുക്കില്ല ചിലപ്പോൾ ഒന്നൊരാടെ അങ്ങനെയൊക്കെ ആയിട്ടാണ് കൊടുക്കുക കേട്ടോ അപ്പോൾ അവൻ ഉണർന്നു അപ്പോൾ അവന് ഫുഡ് ആൾ വിദ്യ റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനതേ അവൻ അങ്ങനെ പിടിക്കുകയാണ് അവന് മലർത്തി പിടിക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇതേപോലെ എടുക്കുന്നതാണ് ഇപ്പോൾ അവന് ഇഷ്ടമുള്ളത് കാര്യം ഇങ്ങനെ പിടിച്ച് അവനെടുക്കണം അതാണ് അവന് ഇഷ്ടം അപ്പൊ ഇത് വീടിന്റെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റ് കേട്ടോ അൽമിയ സൂപ്പർ മാർക്കറ്റ് പടിഞ്ഞറങ്ങാടിയിലാണ് അപ്പൊ വീട്ടിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ഫ്രൂട്ട്സ് സലാഡ് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഐസ്ക്രീം തിരഞ്ഞു വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊന്നും അല്ല മേടിക്കുന്നത് ജസ്റ്റ് വീഡിയോ എടുത്തുനിന്നുള്ള നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി ഭയങ്കര ഇഷ്ടമായി ഈ ഉള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അതൊക്കെ ജസ്റ്റ് വീഡിയോ എടുത്തുനിന്നുള്ളൂ നമ്മൾ മേടിക്കാൻ വന്നത് ഐസ്ക്രീമാണ് അപ്പോൾ ഫ്രൂട്ട്സ് ഉണ്ട് ഫ്രൂട്ട്സ് അനാറ് ആപ്പിൾ മുന്തിരിയൊക്കെ വീട്ടിലിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഐസ്ക്രീം എടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഫാമിലി പാക്കാണ് എടുക്കുന്നത് അപ്പോൾ അതെ ഈ ഒരു ഐസ്ക്രീം കിവിയുടെ ഈ ഒരു വാനില ഫ്ലേവറുള്ള ഐസ്ക്രീമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് വേറെ പ്രത്യേകിച്ച് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതേ അതൊക്കെ എടുത്തു ബില്ലൊക്കെ അടിച്ചു ഇനി നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് നമുക്ക് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കണം ഓക്കേ അപ്പോൾ ഞാനതൊക്കെ മേടിച്ച് വന്നപ്പോഴേക്കും ദേ അവൻ ഉണർന്ന് സെറ്റായി നല്ല സുന്ദര കിട്ടപ്പോൾ ഞാൻ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഫോണിൽ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ മനസ്സിലാവാനൊക്കെ തുടങ്ങിയിരിക്കുന്നു നന്നായിട്ട് മുഖത്തൊക്കെ നോക്കി ചിരിക്കും കേട്ടോ അപ്പോൾ അവൻ ചിരിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് തോന്നുന്നുണ്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ ഒരു 12:00 ആയിരിക്കും ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ പക്ഷേ ഭക്ഷണം കഴിക്കുന്ന വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല മറന്നു പോയി കേട്ടോ അപ്പോൾ അതേ അവൻ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കേണ്ട ആൾ അപ്പോൾ ഉച്ചയ്ക്ക് എന്തായിരുന്നു അയില വറുത്തതുണ്ടായിരുന്നു വെള്ളരിക്കക്കറി അച്ചാർ പപ്പടമംഗള സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെയുണ്ട് തറവാട് നമ്മളൊരു കോമ്പൗണ്ടിലാണ് നമ്മൾ വീടെല്ലാം വെച്ചിരിക്കുന്നത് അത് വല്യമ്മയുടെ വീടാണ് എൻ്റെ മുന്നത്തെ വ്ളോഗിലൊക്കെ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട് തറവാടും നമ്മുടെ വീടും വല്യമ്മയുടെ വീടൊക്കെ ഒരേ പറമ്പിലാണ് കേട്ടോ അപ്പോൾ അത് തറവാട്ടിൽ വല്യമ്മ വലിയച്ഛനും മക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളത് ജസ്റ്റ് ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞു വലിയച്ഛന് വല്യമ്മേനൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് തറവാട്ടിക്കൊന്ന് കയറിയത് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഒരു കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചു അതിന് ശേഷം പിന്നെ നമ്മൾ പോകുന്നു കേട്ടോ കാരണം എനിക്ക് തിരിച്ചു വരാനും ലേറ്റ് ആവുമല്ലോ അപ്പോൾ അതിന് ശേഷം എന്തേ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പോൾ ഇതാണ് വീട് ഇനി നമ്മൾ നേരെ പോകുന്ന എവിടേക്ക് അറിയാം നമ്മളിനി ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കണം അതൊക്കെ കഴിച്ചിട്ട് വേണം എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ അപ്പോൾ അത് അനാറ് ഒക്കെ ഞാൻ റെഡിയാക്കുന്നുണ്ട് വിദ്യയുടെ ആപ്പിൾ കട്ട് ചെയ്യാണ് കേട്ടോ കാരണം അവൾ ആപ്പിൾ കട്ട് ചെയ്തോളാം പറഞ്ഞപ്പോൾ ഞാൻ അനാറ് കട്ട് ചെയ്യാണ് അപ്പോൾ അതിന് ശേഷം എന്തെയ്യ നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം കേട്ടോ ഐസ്ക്രീം ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കണം കേട്ടോ അത് ഫ്രിഡ്ജിൽ കുറച്ച് തണുപ്പ് കുറവായ കാരണം കുറച്ച് ലൂസായ പോലെ സലാഡ് ഇത് ലാസ്റ്റ് ഞങ്ങൾ മിന്നോട്ട് ഡെക്കറേഷൻ ഒരു സംഭവമുണ്ട് എന്താണെന്ന് അറിയോ തൽക്കാലം ഞങ്ങൾ കയ്യിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യും സാധാരണ നിങ്ങൾ സ്കൂപ്പോടൊക്കെ ചെയ്യണം പക്ഷേ ഇത് കയ്യില് മീൻ വളക്കണ പ്രത്യേകിച്ച് നമ്മുടെ ഈ മീൻ പുലികളിലും ഉണ്ടാക്കണം നമ്മള് ലാസ്റ്റ് ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ അടുത്ത് കത്രിക ഒന്നും ഇല്ലാത്ത നിങ്ങൾ കത്തി കൊണ്ടാണ് ഇതൊക്കെ പൊളിക്കുന്നത് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട് കഴിക്കുന്നുണ്ട് പിന്നെ പറഞ്ഞ ദീപങ്ങളെ ഓക്കെ അപ്പൊ ഞാനിത് സെറ്റ് ചെയ്തിട്ട് കാണിച്ചിട്ടോ കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ തക്കുടു ഉറക്കമൊക്കെ ഉണർന്ന് ദേ എണീറ്റ് കിട്ടാം അവനെ അവൻ ഉച്ചത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ദേ എണീറ്റ് അവൻ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് വാശിയൊന്നും ഇല്ല കേട്ടോ അവനെ കൊണ്ട് നല്ല അടിപൊളി കുട്ടനാണ് ഓക്കെ അപ്പം നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ സെറ്റാക്കിയിട്ട് നമ്മളിനി അത് കഴിക്കുകയാണ് കേട്ടോ ഓക്കെ ഇതാരാ
അങ്ങനെ ഞാൻ ഈ വീട്ടിലേക്ക് പോവാൻ നിൽക്കുകയാണ് കേട്ടോ. കാരണം മക്കളെ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോഴേക്കും എനിക്ക് വീടെത്തണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ദേ അവനെ അവങ്ങനെ ആ സമയത്താണ് അവൻ അവൻ്റെ ഉറക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരുന്ന സമയത്തൊക്കെ ഫുള്ള് ഉറങ്ങുക തന്നെ ഉറങ്ങാനൊക്കെ ഉണ്ട്. ഇപ്പോൾ അവൻ ഉഷാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പോവാറുപോയി. അപ്പോൾ അവങ്ങനെ ഉണർന്നിരിക്കുന്ന സമയത്ത് വേണമായിരുന്നു, കാരണം ഞാൻ വന്നത് തൊട്ടിട്ട് അവൻ ഉറക്കുമായിരുന്നു. കുറേ ഉറങ്ങി 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 ഭയങ്കര ഉറക്കം. ഞാൻ പോവാറായപ്പോഴേക്കും മൂപ്പരാൾ ഉഷാറായതൊക്കെ ചിരിച്ച് കളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അവൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അവൻ ചിരിക്കുന്നതും അങ്ങനെ അങ്ങനെയുള്ള വീഡിയോസ് കുറേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണ്, കാരണം പ്രത്യേകിച്ചൊന്നുമില്ല. കുറേ വീഡിയോസൊക്കെ അവൻ്റെ എടുത്തു, ഇനി പോവാൻ നോക്കണം. അപ്പോൾ അവൻ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അവൻ നന്നായിട്ട് നമ്മളതിനെ ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ മുഖത്തേക്ക് ഒന്ന് നോക്കി ചിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനൊന്ന് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേ പോകുന്ന സമയത്താണ് മൂപ്പരാളെ ചിരിയും കളിയൊക്കെ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ചെക്കനെ കാണുമ്പോൾ വീണ്ടും അങ്ങോട്ട് പോകാനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ദൂരെ കൂടുതൽ കാരണം അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ദേ അവൻ ചിരിക്കുകയാണ്, വിദ്യ അവനെ കൊണ്ട് ചിരിപ്പിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ചിരിക്കും കേട്ടോ, നന്നായിട്ട് മുഖത്ത് നോക്കി ചിരിക്കുക. അവന് കുറച്ച് ഉറക്കൊക്കെ ഒന്ന് ശരിയായി സെറ്റായി ഒന്ന് ഉഷാറായി കഴിഞ്ഞാൽ അവൻ ഓക്കെയാണ്. പക്ഷെ ഞാൻ ചെന്ന മുതൽക്കേ അവൻ ഉറക്കായിരുന്നു, അതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പോട്ടെ കേട്ടോ, ബൈ. അപ്പോൾ ഞാനിതേ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇപ്പോഴത്തെ തണലിക്കൂടെ എത്താറായിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട്, കുറേ ഒന്നും എടുത്തിട്ടില്ല. കുറേ വീഡിയോ ഒക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കിട്ടിയ എടുത്ത വീഡിയോസൊക്കെ എല്ലാം കൂടി എഡിറ്റ് ചെയ്ത് അധികം താമസിയാതെ നിങ്ങളിലേക്ക് എത്തിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ഇനി വീടെത്തിയിട്ട് കാണാം. ഓക്കെ, ഇക്കെ പോകണ വഴിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അറിയാണ്ട് നമുക്ക് വീടെത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. അപ്പോൾ വീടെത്തി ഞാൻ. അപ്പോൾ വണ്ടി തറവാട്ടിൽ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ അതേ എൻ്റെ വീടാണ് കേട്ടോ അത്. ഓക്കെ, വീട്ടിലെത്തി. ഞാൻ വന്നപ്പോഴേക്കും മക്കൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ അതേ മേലെ കഴുകാൻ കയറിയിരിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറിയും കുറച്ച് മീനൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് വന്നു. ഓക്കെ, അങ്ങനെ ഞാൻ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി. അപ്പോൾ ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ കേട്ടോ. ഫ്രഷായിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. വേറെ എന്താ, വേറെ പ്രത്യേകിച്ച് ഒന്ന് വരുമ്പോൾ എനിക്ക് കുറച്ച് പച്ചക്കറിയും കുറച്ച് മീനും മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചു വീടെത്തി. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ. ഓക്കെ, ബൈ. ഹലോ. അപ്പോൾ ദൈവത്തെ ഒരു കുഞ്ഞു വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീട്ടിലൊക്കെ ഒന്ന് പോയി, എല്ലാവരെയും കണ്ടു. ഞാൻ വീട്ടിൽ പോയിട്ട് കുറേ ആയിരുന്നു കേട്ടോ. ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തായിരിക്കും വീട്ടിൽ പോയിട്ട്. കോളേജും തിരക്കും, പിന്നെ ഒഴിവ് ദിവസങ്ങളൊക്കെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മോൾക്ക് ഡാൻസ് ക്ലാസ്സായിട്ട് ഫുൾ തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പോകാനേ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ കോളേജില്ലാത്ത കാരണം ജസ്റ്റ് വീട്ടിലൊക്കെ ഒന്ന് പോയി. അനിയത്തിയും മോൾ മക്കളും അവരെയൊക്കെ കണ്ടു, അച്ഛനൊക്കെ കണ്ടു, അച്ഛനമ്മ എല്ലാവരെയും കണ്ടു. അമ്പലത്തിലൊക്കെ ഒന്ന് പോയി തൊഴുതു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് ഞാൻ ഇനി വരണ്ട കേട്ടോ. കുഞ്ഞു കുഞ്ഞു ബ്ലോഗൊക്കെ ഇടുകയുണ്ട് സമയം കിട്ടുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമ്മുടെ കുഞ്ഞു ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൊക്കെ. ബൈ.